ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫെസൂസ് കിച്ചൺ ഞാനിന്ന് വന്നിട്ടുള്ളത് സിമ്പിളായി ചെയ്യാൻ പറ്റിയിട്ടുള്ള ബട്ടർ ജാം സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ് മടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളി സാൻഡ്വിച്ച് ആണ് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിതിനു വേണ്ടിയിട്ട് ഒൻപത് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ബ്രെഡാണ് എടുത്തിട്ടുള്ളത് പിന്നെ ബട്ടർ വേണം അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ജാമാണ് ഞാനിപ്പോൾ ഇവിടെ മിക്സഡ് ഫ്രൂട്ട് ജാമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ജാം വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ബ്രെഡിൻ്റെ ഈ സൈഡ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതിൻ്റെ ഈ സൈഡൊന്നും വേണ്ട ഇപ്പം ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ സാന്ഡ്വിച്ച് ബ്രെഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡൊക്കെ കട്ട് ചെയ്താലും കുറച്ച് വലുപ്പത്തിൽ തന്നെ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാം സാധാ ടൈപ്പ് ബ്രെഡ് യൂസ് ചെയ്യാം അപ്പം ഞാൻ സൈഡൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്ത ശേഷം ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഇതിലേക്ക് ജാം തേച്ച് കൊടുക്കാം ഇതിനൊന്നും അങ്ങനെ പ്രത്യേക അളവൊന്നുമില്ല കേട്ടോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തേച്ച് കൊടുക്കാം നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ജാം ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലാക്കി കൊടുക്കാം ഇല്ലെങ്കിൽ അതിനനുസരിച്ച് തേച്ച് കൊടുത്താലും മതി എല്ലായിടത്തും ഒരുപോലെ തന്നെ അങ്ങ് തേച്ച് കൊടുക്കാം അപ്പോൾ ഇത് മാറ്റി വെച്ച് അടുത്ത സ്ലൈസ് ബ്രെഡിൽ നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കാം സോഫ്റ്റ് ആക്കി എടുത്തിട്ടുള്ള ബട്ടറാണ് അപ്പോൾ ഇത് ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കാം ഇനി ഇത് ജാമിന് മുകളിലായി വെച്ച ശേഷം നമുക്ക് അടുത്തൊരു സ്ലൈസ് ബ്രെഡ് കൊണ്ട് ഇതങ്ങ് ക്ലോസ് ചെയ്യാം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കെല്ലാ സാൻഡ്വിച്ചും റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ ഈ മൂന്ന് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി സാൻഡ്വിച്ച് മേക്കറിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാനിലോ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ പാൻ ചൂടായ ശേഷം നമുക്കിതിലേക്ക് ഒരല്പം ബട്ടർ ഇട്ട് കൊടുക്കാം ഈ ബട്ടറൊന്ന് മെൽറ്റ് ആയിട്ട് ഓരോ സാൻഡ്വിച്ചും വെച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം ഇതുപോലെ ചട്ടുകം വെച്ച് നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് ടോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഒരു സൈഡായിട്ടുണ്ട് അപ്പം നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് മറ്റേ സൈഡ് കൂടി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം ബട്ടർ വേണമെങ്കിൽ ഒരല്പം കൂടി ഇട്ട് കൊടുക്കാം ബട്ടർ ഇടണം നിർബന്ധമൊന്നുമില്ല ബട്ടർ ഇല്ലാതെയും നമുക്കിതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ബട്ടർ വേണ്ട എന്നുള്ളവർക്ക് അങ്ങനെ ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി ബട്ടറിൽ ചെയ്തെടുക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കണം അപ്പം നമ്മുടെ മൂന്ന് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന സാൻഡ്വിച്ച് ആണ് ഇത് ചൂടോടെ തന്നെ നമുക്ക് സേർവ് ചെയ്യാം അപ്പോൾ ഞാനിത് ചായയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് ഇതുപോലെ ചായയുടെ കൂടെയോ കോഫിയുടെ കൂടെയോ ഒക്കെ നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം ചൂടോടെ കഴിക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ബട്ടർ ജാം സാൻഡ്വിച്ച് ആണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലി ഇഷ്ടമാകുന്ന ഒരു സാൻഡ്വിച്ച് കൂടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്